നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നിർമ്മാതാക്കളുടെ തീരുമാനങ്ങളെ തള്ളി ലിജോ ജോസ് പെല്ലിശ്ശേരി കഴിഞ്ഞ ദിവസം തന്റെ പുതിയ ചിത്രമായ ചുരുളിയുടെ ട്രെയിലർ പുറത്തിറക്കിയിരുന്നു. അതിന് വലിയ സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഒമാനിൽ നിന്നുള്ള മലയാളി സംവിധായിക സുതാരാധിക. ചുരുളി എന്ന സിനിമയുടെ പേര് താൻ രജിസ്റ്റർ ചെയ്തതാണെന്നും ലിജോയുടെ എല്ലാ ചിത്രങ്ങളും കോപ്പിയടിയാണെന്നും ഇവർ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പ്രതികരണം. സുതാരാധികയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കോപ്പിയടിച്ച് കോപ്പിയടിച്ച് ഇപ്പോൾ പാവങ്ങളുടെ നെഞ്ചത്തേക്കായോ മാഷേ. ആന്തോളജി ആർ ഫാക്ടർ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ റൈറ്റേഴ്സ് ഗിൽഡിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ മുതൽ ചുരുളി എന്ന പേരും അതിലുണ്ട്. ഒരു വർഷത്തിലധികമായി KSFDC ചുരുളി സബ്മിഷൻ. അതിനായി വീണ്ടും ഒറ്റയ്ക്കെടുത്ത് രജിസ്റ്റർ ചെയ്തതാണ്. ദീദി എന്റെ സ്ക്രിപ്റ്റ് കുറ്റപ്പെടുത്തിയത് ചില വിഗ്രഹങ്ങളെ പുകഴ്ത്തുന്നു എന്നതായിരുന്നു. അതിൽ വ്യാജ വിഗ്രഹങ്ങളായ ചില സംവിധായകരും ഉണ്ടായിരുന്നു. KSFDC അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗവും പ്രിയപ്പെട്ടവരുമായ അവരെ പിണക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അവരുടെ തന്നെ പരിഗണനയ്ക്ക് അയച്ച ഞാൻ ആരായി? അടുത്ത മാസം വളരെ ചെറിയ ബഡ്ജറ്റിൽ അത് സാക്ഷാത്കരിക്കാനായുള്ള തയ്യാറെടുപ്പിനിടയിലാണ് അടുത്ത പണി, അതും 8-ന്റെ പണി. അന്താരാഷ്ട്ര ഭീമനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചുരുളി അനൗൺസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. അതിനിടെ പുതിയ സിനിമകളുടെ ഷൂട്ട് തൽക്കാലം പാടില്ലെന്നായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ തീരുമാനം. ഇതിനെതിരെ ലിജോ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. ജൂലൈ 1 തന്റെ പുതിയ ചിത്രം എയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് ലിജോ പറഞ്ഞിരുന്നു. പണം ഉണ്ടാക്കുകയല്ല, മറിച്ച് തന്റെ കാഴ്ചപ്പാട് അടക്കം പങ്കുവെക്കാനുള്ള മാധ്യമമാണ് സിനിമയെന്ന് പറഞ്ഞാണ് ലിജോ ഫേസ്ബുക്കിൽ എത്തിയത്. മഹാമാരിയുടെയും മതവെറിയുടെയും തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലത്ത് വിഷാദത്തിന് അടിപ്പെട്ട കലാകാരന്മാർ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും തന്റെ സിനിമ എവിടെ പ്രദർശിപ്പിക്കണമെന്നത് സ്വന്തം തീരുമാനമാണെന്നും ലിജോ പറഞ്ഞു. ഇതിന് പിന്നാലെ നിർമ്മാതാക്കളുടെ സംഘടനയും ഫിലി ചേംബറും രംഗത്തെത്തി. മഹാമാരിയുടെ കാലം ഉൾപ്പെടെ സിനിമാ മേഖല താണ്ടേണ്ടത് കൂട്ടായ്മയിലൂടെയാണെന്നും നിർമ്മാതാവാണ് സിനിമയുടെ സൃഷ്ടാവെന്നും ഇരു സംഘടനയുടെയും ഭാരവാഹിയായ അനിൽ തോമസ് പ്രതികരിച്ചു. താരങ്ങളുടെ പ്രതിഫലം അടക്കമുള്ള ചെലവുകൾ 50% കുറച്ച് മാത്രം മതി ഇനി പുതിയ സിനിമകൾ ആരംഭിക്കുന്നതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിനെ ധിക്കരിച്ചായിരുന്നു ആഷിഖ് അബുവും ലിജോയും അടക്കമുള്ളവർ സിനിമ പ്രഖ്യാപിച്ചത്. അതിനിടെ ചുരുളി ഇന്ന് വൈകുന്നേരം 6 പോസ്റ്റർ പങ്കുവച്ച ലിജോ ജോസ് പെല്ലിശ്ശേരി എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന ചർച്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. തന്റെ സിനിമ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ റിലീസ് ചെയ്യുമെന്ന് അടുത്തിടെ അദ്ദേഹം അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് ആരാധകർ പറയുന്നത്. സ്വയം നിർമ്മിച്ച സിനിമ ആയതുകൊണ്ട് തന്നെ അതും യൂട്യൂബ് റിലീസിന് സഹായകമാവും. ചെമ്പൻ വിനോദ് ജോസ്, വിനയ് ഫോർട്ട്, ജോജു ജോർജ്, ജാഫർ ഇടുക്കി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ചുരുളിയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നതും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ചെമ്പൻ വിനോദ് ജോസും ചേർന്നാണ്. വിനോയ് തോമസിന്റെ കഥയ്ക്ക് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് എസ് ഹരീഷാണ്. മധു നീലകണ്ഠനാണ് ഛായാഗ്രഹണം. ന്യൂസ് ഡെസ്ക്, ട്രൂ ടിവി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.